വീട്ടുമുറ്റത്തിന് ഭംഗി നൽകും, ഉദ്യാനം എങ്ങനെ ഒരുക്കാം, ചെടികളെ എങ്ങനെ പരിപാലിക്കാം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന വനിതയുടെ പച്ചപ്പും ഹരിതാഭയും എന്ന പംക്തിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കായി വിവരിക്കുക, ഫെലനോപ്സിസ് ഓർക്കിഡ്, ഇതാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്. ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നടുവാനായിട്ട് സാധിക്കും? ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളിതിൽ കാണുന്നത് പോലെ തന്നെ ഓടും കരിയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള മീഡിയത്തിലാണ് വളർത്തുന്നതെങ്കിലും ഈ ചെടിയുടെ വേരുകൾ അധികമായിട്ട് വായുസഞ്ചാരവും സൂര്യപ്രകാശവും കിട്ടുന്ന ഇടങ്ങളിലേക്കാണ് വളരുവാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് നനം നൽകിയില്ലെങ്കിൽ ഫെലനോപ്സിസിന് വേഗത്തിൽ ചീയൽ, ബാക്ടീരിയൽ ചീയൽ വന്ന് ചെടി നശിച്ചു പോകാൻ സാധ്യതയുള്ളതാണ്, പ്രത്യേകിച്ചും മഴക്കാലത്ത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഫെലനോപ്സിസിനെ വേറൊരു രീതിയിലും കൂടെ നമുക്ക് വളർത്തുവാനായിട്ട് പറ്റും. അതായത് ഇതൊരു കരിയാണ്, മരക്കരിയുടെ ഒരു കഷ്ണമാണ്. ഈ മരക്കരിയിൽ നമുക്ക് ചെടിയുടെ, ഫെലനോപ്സിസ് ചെടിയുടെ വേരുഭാഗം മാത്രം പൊതിഞ്ഞു കെട്ടി ഈ ചെടിയെ വളർത്തുവാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ ഒരു തൈ, ഇത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു തൈയാണ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇതിൻ്റെ വേരുകളെല്ലാം, പുതിയ വേരുകൾ ഉണ്ടായിട്ടുണ്ട്, ആവശ്യത്തിന് ഇലകൾ വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം ഒരു തൈ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ തൈ ഒന്നെങ്കിൽ നമുക്ക് ചട്ടിയിലോട്ട് നടാം, സാധാരണ ഓടും കരിയും ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുത്ത് മുകളിൽ, മിശ്രിതത്തിൻ്റെ മുകളിൽ വെച്ച് ഇതിനെ നടുവാനായിട്ട് സാധിക്കും. കുറേ കൂടി സൗകര്യപ്രദം, അല്ലെങ്കിൽ ചെടിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഇതുപോലെ ഉള്ള വലിപ്പമുള്ള ഒരു മരക്കരിയുടെ മുകളിൽ വേരുഭാഗം വെച്ച് അത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വളർത്തുന്നതാണ്. കാരണം അങ്ങനെ വളർത്തുമ്പോഴുള്ള പല ഗുണങ്ങൾ ഉണ്ട്. ഒന്ന്, ഇതിന് ചീയൽ വരത്തില്ല, ബാക്ടീരിയൽ ചീയൽ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം വെള്ളം നിൽക്കുന്നില്ല. ഇപ്പോൾ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു മിക്സിൽ വെള്ളം നിന്ന് വേര് കേടായി പോകും. പക്ഷേ ഇവിടെ വെള്ളം, മഴ പെയ്തോ നന കൊടുത്തോ വെള്ളം വീണു കഴിഞ്ഞാൽ വേഗത്തിൽ ഇതിൽ നിന്നും വേരുഭാഗത്ത് നിന്ന് ഊർന്നു പോകും. രണ്ടാമത്തേത്, വേര് നന്നായിട്ട് എക്സ്പോസ്ഡാണ്, അതായത് പുറത്തേക്ക് ഇത് വളർന്നാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇത് തൂക്കിയിട്ട് വളർത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ തൂക്കിയിട്ട് വളർത്തുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, പലയിടത്തും പ്രശ്നമുള്ളത് ഒച്ചാണ്, ഒച്ച് വന്ന് ഇല തിന്നു കളയും. അപ്പോൾ തൂക്കിയിട്ട് വളർത്തുമ്പോഴത്തേക്കും ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ ഈ ചെടി ഞാൻ ഈ മരക്കരിയിലോട്ട് വെച്ച് പൊതിഞ്ഞ് മുറുക്കുവാൻ പോവുകയാണ്. നമ്മളൊരു നെറ്റ് പോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം, ഇത് ഒരു നമ്മളുടെ സാധാരണ നെറ്റ് പോലെയുള്ള ഗ്രീൻ നെറ്റ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നെറ്റ് വെച്ചിട്ട് ഇവിടെ പൊതിയുകയാണ്, വേരുഭാഗം പൊതിയുകയാണ്. ഒരു വശം ഞാൻ പൊതിഞ്ഞു. വിപണിയിൽ കിട്ടുന്ന ടൈ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ടൈ, ഇതിൻ്റെ ഉപയോഗം നമുക്ക് വേഗത്തിൽ ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും, മുറുക്കുവാനായിട്ട് എളുപ്പമാണ്. ഈ ടൈ വേര് പൊതിഞ്ഞ ഭാഗത്തുകൂടി കയറ്റി, ഇതിൻ്റെ സുഷിരത്തിൽ കൂടെ കയറ്റി ഇതിനെ എളുപ്പത്തിൽ ഇതിനെ വലിച്ച് മുറുക്കുവാനായിട്ട് സാധിക്കും. വളരെ അനായാസം തന്നെ ഇതിനെ മുറുക്കുവാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ ഇത് കണ്ടോ, നമ്മളൊരു ടൈ ഉപയോഗിച്ച് മുറുക്കി, ഒരു ടൈയും കൂടെ അതേ വശത്ത് തന്നെ ഉപയോഗിക്കുക, ഒരു ടൈയും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ടൈ ഉപയോഗിച്ചിട്ട് വേരുഭാഗം മുറുക്കി. അപ്പോൾ നല്ല ബലത്തിലാവാം, അനാവശ്യമായിട്ട് ബലം കൊടുക്കേണ്ട, ചെടി അവിടെ ഇരുന്നാൽ മതി. മറുഭാഗത്തും ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഉപയോഗിച്ച്, നമുക്ക് ഗ്രീൻ നെറ്റ് കിട്ടുന്നത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നെറ്റ് കിട്ടുന്നതും ഉപയോഗിച്ചിട്ട് ടൈയിൽ ഇത് മുറുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഭാഗത്ത് ഞാൻ മുറുക്കി, ഇപ്പോൾ ചെടി ഏകദേശം മുറിച്ചിരുന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് വേരുഭാഗം നന്നായിട്ട് പ്രാരംഭദശയിൽ പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതേപോലെ നമ്മൾ ടൈ വെച്ച് മുറുക്കി, ഇപ്പോൾ ചെടി കാണാവുന്നതുപോലെ ഈ വിധത്തിൽ തയ്യാറാക്കിയ ചെടി, ഇവിടെ രണ്ടും കമ്പി ഉപയോഗിച്ചിട്ട് ഇത് തൂക്കിയിട്ട് വളർത്താൻ സാധിക്കും. ഈ ഇതുപോലെയുള്ള അകന്ന കണ്ണിയുള്ള നെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ നെറ്റിൻ്റെ കണ്ണിയുടെ ഇടയിൽ കൂടെ, നിങ്ങൾക്ക് കാണാവുന്നതുപോലെ നെറ്റിൻ്റെ കണ്ണിയുടെ ഇടയിൽ കൂടെ എല്ലാം വേര് പുറത്തോട്ട് വന്ന് ചെടി വളർന്നുകൊള്ളും. ഈ വിധത്തിൽ ചെടി തയ്യാറാക്കി കഴിഞ്ഞാൽ തൂക്കിയിടുമ്പോൾ കുത്തനെ നിവർന്ന് തൂക്കിയിടാതെ സ്വല്പം ചെരിഞ്ഞ് കിടക്കുന്ന വിധത്തിലാണ് ചെടി ഇടേണ്ടത്. അതായത് ഇതുപോലെ ചെരിഞ്ഞ് കിടക്കുന്ന വിധത്തിലാണ് ചെടി ഇടേണ്ടത്. ഫെലനോപ്സിസിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത്
ചെടി ചാഞ്ഞാണ് വളരുന്നത്. അങ്ങനെ ചാഞ്ഞ് വളരുമ്പോൾ കൂടുതലായിട്ട് ഭക്ഷണവും വെള്ളവും എല്ലാം ഇതിൻ്റെ കൂമ്പിലോട്ട് വരികയും അത് വേഗത്തിൽ പൂടുകയും ചെയ്യും. ഇതൊരു കൂങ്കുല അല്ലെങ്കിൽ സ്പൈക്ക് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചട്ടിയുടെ അരികിലാണ് നടേണ്ടത്. അപ്പോൾ അരികിൽ നിന്നും ചെടി ഇലകളെല്ലാം പുറത്തേക്ക് വരും. കാരണം ഇതിൻ്റെ വിലയുടെ വലിപ്പം കാണാം, ചട്ടിയിലൊന്നും ഒതുങ്ങാതെ വളരെ വലിപ്പമുള്ള ഇലകളാണ്, അപ്പോൾ അത് പുറത്തോട്ട് വന്നോളും. അതേമാതിരി തന്നെയാണ് നമ്മളിവിടെ തൂക്കിയിട്ട് വളർത്തുമ്പോഴത്തേക്കും, വളർത്തുമ്പോൾ ഇതുപോലെ ചെരിച്ച് വേണം ചെടി വളർത്തുവാനായിട്ട്, അല്ലെങ്കിൽ ഇത് തൂക്കിയിടുവാനായിട്ട്. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ നന അധികമായി കൂടിപ്പോയാലും, നന കൂടിപ്പോയാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഊർന്നു പൊക്കോളും. ചെരിച്ചിടുമ്പോഴുള്ള ഒരു കാര്യം, ഈ ഇതിൻ്റെ കവിളിൽ നിങ്ങൾക്ക് കാണാം, ഇത് നേരെ നിൽക്കുകയാണെങ്കിൽ ഇലയുടെ കവിളിൽ വെള്ളം നിൽക്കും, നമ്മൾ കൊടുക്കുന്ന നനജലം ഇലയുടെ കവിളിൽ നിൽക്കും. എന്നാൽ ഇതുപോലെ ചെരിച്ചിടുമ്പോഴത്തേക്കും ഈ കവിളിൽ തങ്ങുന്ന വെള്ളം വേഗന്ന് ഊർന്ന് പുറത്തേക്ക് പോകും. അത് ഒരു പരിധിവരെ ബാക്ടീരിയയോ കുമിളോ ഉണ്ടാക്കുന്ന രോഗത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതുപോലെ തയ്യാറാക്കിയ ഒരു ചെടി നമ്മൾ കൈകൊണ്ട് തൊട്ടു, ഇതൊരു പുതിയ പരിസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നട്ട് തൂക്കിയിട്ടതിന് ശേഷം ഉടനെ നന കൊടുക്കരുത്. പകരമായിട്ട് വിപണിയിൽ ലഭ്യമായിട്ടുള്ള കോണ്ടാഫ് പ്ലസ് പോലെയുള്ള കുമിൾനാശിനി 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലായനയാക്കി ചെടിയും ഈ പറയുന്ന കരിയുമെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം.